വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 3. തിബേരിയോ സീസറിന്റെ 15 ഭരണവർഷം പൊന്തിയോസ് പീലാത്തോസ് യൂദയായുടെ ദേശാധിപതിയും ഹെറോദസ് ഗലീലിയുടെയും അവന്റെ സഹോദരൻ പീലിപ്പോസ് ഇത്തൂറിയ ത്രാക്കോണിത്തിസ് പ്രദേശങ്ങളുടെയും ലിസാനിയോസ് അബിലേനയുടെയും ഭരണാധിപന്മാരും അന്നാസും കയ്യാഫാസും പ്രധാന പുരോഹിതന്മാരും ആയിരിക്കെ സക്കറിയായുടെ പുത്രനായ യോഹനാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. അവൻ പാപമോചനത്തിലുള്ള മാനസാന്തരത്തിന്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് ജോർദാന്റെ സമീപ പ്രദേശങ്ങളിലേക്ക് വന്നു. യേശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം, കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവന്റെ പാത നേരെയാക്കുവിൻ. താഴ്വരകൾ നികത്തപ്പെടും, കുന്നും മലയും നിരത്തപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, പരിവരുത്തവ മൃദുവാക്കപ്പെടും, സകല മനുഷ്യരും ദൈവത്തിന്റെ രക്ഷ കാണുകയും ചെയ്യും. ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ തന്റെ അടുത്തേക്ക് വന്നിരുന്ന ജനക്കൂട്ടങ്ങളോട് അവൻ ചോദിച്ചു, അണലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ്? മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. ഞങ്ങൾക്ക് പിതാവായി അബ്രാഹമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കേണ്ട, കാരണം ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വയ്ക്കപ്പെട്ട് കഴിഞ്ഞു, നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവൻ പറഞ്ഞു, രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണമുള്ളവനും അങ്ങനെ ചെയ്യട്ടെ. ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കാൻ വന്നു. അവരും അവനോട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്. പടയാളികളും അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, വ്യാജമായ കുറ്റാരോപണവും അരുത്, വേദന കൊണ്ട് തൃപ്തിപ്പെടണം. പ്രതീക്ഷയോടെയായിരുന്ന ജനമെല്ലാം ഇവൻ തന്നെയോ ക്രിസ്തു എന്ന് യോഹന്നാനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങി. യോഹന്നാൻ അവരോട് പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകും, എന്നാൽ എന്നേക്കാൾ ശക്തനായി ഒരുവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ കെട്ടഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളം വെടുപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കുകയും പതിര് കെടാത്ത തീയിൽ ദഹിപ്പിക്കുകയും ചെയ്യും. ഇതുപോലെ മറ്റു പല ഉദ്ബോധനങ്ങളിലൂടെയും അവൻ ജനത്തെ സദ്വാർത്ത അറിയിച്ചു. യോഹന്നാൻ ഹെറോദോസ് രാജാവിനെ അവന്റെ സഹോദര ഭാര്യയായ ഹെറോദിയ നിമിത്തവും അവൻ ചെയ്തിരുന്ന മറ്റെല്ലാ ദുഷ്കൃത്യങ്ങളുടെയും പേരിലും കഠിനമായി കുറ്റപ്പെടുത്തിയിരുന്നു. തൽഫലമായി ഹെറോദേസ് യോഹന്നാനെ കാരാഗ്രഹത്തിലടച്ചു. അങ്ങനെ തന്റെ തിന്മകളുടെ എണ്ണം ഒന്നുകൂടി വർദ്ധിപ്പിച്ചു. ജനം സ്നാനം സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ യേശുവിന് ഏകദേശം 30 വയസ്സ് പ്രായമായിരുന്നു. അവൻ ജോസഫിന്റെ മകനാണെന്ന് കരുതപ്പെട്ടിരുന്നു. ജോസഫ് ഹേലിയുടെ പുത്രനായിരുന്നു. ഹേലി മത്താത്തിന്റെയും മത്താത്ത് ലേവിയുടെയും ലേവി മെൽക്കിയുടെയും മെൽക്കി യാന്നിയുടെയും യാന്നി ജോസഫിന്റെയും പുത്രൻ. ജോസഫ് മത്താത്തിയായുടെയും മത്താത്തിയ ആമോസിന്റെയും ആമോസ് നാവൂമിന്റെയും നാവും ഹെസ്ലിയുടെയും ഹെസ്ലി നഗ്ഗായിയുടെയും പുത്രൻ. നഗ്ഗായി മാത്തിന്റെയും മാത്ത് മത്താത്തിയായുടെയും മത്താത്തിയ സെമയിന്റെയും സെമയിൻ യോസെക്കിന്റെയും യോസെക് യോദായുടെയും പുത്രൻ. യോദ യോഹന്നാന്റെയും യോഹന്നാൻ റേസായുടെയും റേസ സെറുബാബേലിന്റെയും സെറുബാബേൽ സലാത്തിയേലിന്റെയും സലാത്തിയേൽ നേരിയുടെയും പുത്രൻ. നേരി മെൽക്കിയുടെയും മെൽക്കി അദതിയുടെയും അദതി കോസാമിന്റെയും കോസാം എൽമാദാമിന്റെയും എൽമാദാം ഏറിന്റെയും പുത്രൻ. ഏർ ജോഷുവയുടെയും ജോഷുവ എലിയേസറിന്റെയും എലിയേസർ യോറിമിന്റെയും യോറിം മത്താത്തിന്റെയും മത്താത്ത് ലേവിയുടെയും പുത്രൻ. ലേവി ശിമയോന്റെയും ശിമയോൻ യൂദായുടെയും യൂദ ജോസഫിന്റെയും ജോസഫ് യോനാമിന്റെയും യോനാം എലിയാക്കിമിന്റെയും പുത്രൻ. എലിയാക്കിം മെലയായുടെയും മെലയ മെന്നായുടെയും മെന്ന മത്താത്തായുടെയും മത്താത്ത നാഥാന്റെയും നാഥാൻ ദാവീദിന്റെയും പുത്രൻ. ദാവീദ് ജസയുടെയും ജസെ ഓബദിന്റെയും ഓബദ് ബോവാസിന്റെയും ബോവാസ് സാലായുടെയും സാല നഹഷോന്റെയും പുത്രൻ. നഹഷോൻ അമിനാദാബിന്റെയും അമിനാദാബ് അദ്മിന്റെയും
അദമിൻ അർണിയുടെയും അർണി ഹെസ്രോന്റെയും ഹെസ്രോൻ പേരസിന്റെയും പേരസ് യൂദായുടെയും പുത്രൻ. യൂദ യാക്കോബിന്റെയും യാക്കോബ് ഇസഹാക്കിന്റെയും ഇസഹാക്ക് അബ്രാഹത്തിന്റെയും അബ്രാഹം തേരായുടെയും തേര നാഹൂറിന്റെയും പുത്രൻ. നാഹൂർ സെറൂഹിന്റെയും സെറൂഹ് റവുവിന്റെയും റവു പേലഗിന്റെയും പേലഗ് ഏബറിന്റെയും ഏബർ ഷേലായുടെയും പുത്രൻ. ഷേല കൈനാന്റെയും കൈനാൻ അർഫക്സാദിന്റെയും അർഫക്സാദ് ഷേമിന്റെയും ഷേം നോഹയുടെയും നോഹ ലാമേക്കിന്റെയും പുത്രൻ. ലാമേക് മെത്തസെലഹിന്റെയും മെത്തസെലഹ് ഹെനോക്കിന്റെയും ഹെനോക് യാരദിന്റെയും യാരദ് മഹലലേലിന്റെയും മഹലലേൽ കൈനാന്റെയും പുത്രൻ. കൈനാൻ ഏനോസിന്റെയും ഏനോസ് സേത്തിന്റെയും സേത്ത് ആദാമിന്റെയും പുത്രനായിരുന്നു. ആദം ദൈവത്തിൻ്റെതുമായിരുന്നു.